നമുക്ക് ഈ ഭരതനാട്യം ഡാൻസ് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ട്രഷർ ഫ്രം ട്രാഷ് ക്രിയേഷൻ ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബേസ് മെറ്റീരിയൽസ് യൂസാൻത്രോപ്പിന് രണ്ടെണ്ണം വേണം, പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് വേണം, പിന്നെ അപ്പർ ബോഡിക്ക് ചേരുന്ന തരത്തിലുള്ള ഷേപ്പിലുള്ള ചെറിയ ചെറിയ ബോട്ടിൽസ്. അപ്പോൾ ഞാനിവിടെ നേസൽ ഡ്രോപ്സ് ബോട്ടിലും ഐ ഡ്രോപ്സ് ബോട്ടിലുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതേപോലെ ഷേപ്പ് വരുന്ന വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. യൂസ് ആൻഡ് ത്രോ പിന്നെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് മെറ്റാലിക് വയറൊന്ന് ബെൻഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു രണ്ട് കാലും കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ലിഡിൽ. ആൻഡ് അപ്പർ ബോഡി പോർഷന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് മെഡിസിൻ ബോട്ടിലുണ്ടല്ലോ, അത് ബോഡി ഷേപ്പിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ പോർഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടാബ്ലറ്റ് റാപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിതെല്ലാം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. വേറെ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ അതിൽ ഹോട്ട് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതിനുശേഷം നമുക്ക് ഈ ഒരു സ്ട്രക്ചറിനെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതൊരു ട്രഷർ ഫ്രം ട്രാഷ് ക്രിയേഷൻ ആയതുകൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബോഡി ഷേപ്പിലോ അല്ലെങ്കിൽ ഡാൻസറിൻ്റെ ബെൻഡിങ്ങിലോ ഒക്കെ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഹാൻഡ് ആയിക്കോട്ടെ, ലെഗ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇംപെർഫെക്ഷൻസ് കാണും. അതെല്ലാം നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ അല്ലാതെ ശരിക്കും ബോഡി പ്രൊപ്പോർഷൻ അനുസരിച്ച് ഒരു സ്കൾപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഇമ്പർഫെക്ഷൻസൊക്കെ ഒരു പരിധിവരെ മാറ്റിയെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഒരു ആർട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അത് പ്രകൃതിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം വലിച്ചെറിയുന്നു, പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നു. ഇപ്പം പ്ലാസ്റ്റിക് നിരോധിച്ചാൽ പോലും പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയുള്ള പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട് പൊല്യൂട്ടഡ് ആയിട്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആർട്ടിസ്റ്റുകളെന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഇതൊക്കെ റീയൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്നല്ലേ, അതുപോലെയെങ്കിലും കുറച്ചെങ്കിലും റീയൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഐഡോൾ ശരിക്കും ഡാൻസറിൻ്റെ ഒരു ബെൻഡിങ്ങോ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഡാൻസേഴ്സൊക്കെ ഈ ഒരു ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇംപെർഫെക്ഷൻസ് വരുന്നത്. സോ ആ ഇംപെർഫെക്ഷൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് കുറച്ചെങ്കിലും പ്ലാസ്റ്റിക്സിനെ റീയൂസ് ചെയ്തു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ ബോഡി മുഴുവനും പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് കവർ ചെയ്തു. ആൻഡ് ഹാൻഡും ലെഗുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലെഗ് ഞാൻ ഓൾറെഡി ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്ലിൻ്റെ മോൾഡിഡ് ക്ലേ ആണ് യൂസ് ചെയ്തത്. ഹാൻഡിനും മോൾഡിഡ് ക്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് രണ്ട് കയ്യിലും രണ്ട് മുദ്രകൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ചെയ്ത് കൊടുക്കാം. ഫേസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇടത്തെ കയ്യിലെ മുദ്ര കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസിൻ്റെ ഇംപ്രഷൻസ് ആദ്യം കൈ കൊണ്ട് കൊടുത്തു. ആൻഡ് നോസ് ചെയ്തു. ആൻഡ് ലിപ്സും സ്കച്ച് ചെയ്തു. ഇയേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പർ പോർഷൻ ഓഫ് ദ ഹെയർ ക്ലേ വെച്ചിട്ടാണ് സ്കൾപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് താഴോട്ട് ബ്രൈഡഡ് ഹെയർ ആണ് ഉണ്ടാവുക. അറിയാലോ ഭരതനാട്യത്തിൻ്റെ ഹെയർ സ്റ്റൈൽ, അതുപോലെ ബ്രൈഡഡ് ഹെയർ ചെയ്യുന്നു. ബ്രൈഡഡ് ഹെയർ ഞാനിവിടെ വുലൻ ത്രെഡ് വെച്ചിട്ട് പിങ്ങിയെടുക്കും തിരുപ്പൻ പോലെ. ക്ലേ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരുപാട് സമയമെടുത്ത് വേണം ഒരു സ്കൾപ്ചർ കംപ്ലീറ്റ് ചെയ്യാൻ. എത്രത്തോളം സ്ലോ ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കൾപ്ചർ കിട്ടും. ആൻഡ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലെഗിൻ്റെ പോർഷനിൽ അരമണ്ഡലമൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പെന്നാണല്ലോ കാലിന് പകരം, അപ്പോൾ അതിന് ബേസായിട്ട് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ബെൻഡിങ് ഇല്ലാത്തത്. ആൻഡ് ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ട്രഷർ ഫ്രം ട്രാഷ് അല്ലാതെ
ഞാൻ സ്കൾപ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ അപ്പം ഞാൻ കാണിച്ചു തരാം ദ പെർഫെക്റ്റ് ബെൻഡ് എങ്ങനെയാണെന്ന്. കാണിച്ചു തരാം എന്നല്ല, ഐ വിൽ ട്രൈ. കാരണം ഞാൻ സ്കൾപ്റ്റിംഗ് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സ്കൾപ്റ്റ് ചെയ്യുന്നതല്ല, എല്ലാം സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ട്രിക്സോ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഏതായാലും കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ കാണുന്ന ഓരോ ഐഡിയയും, ഇപ്പോൾ ഡ്രസ്സായിക്കോട്ടെ, ഇങ്ങനെ സ്കൾപ്റ്റ് ചെയ്യാൻ തന്നെ എല്ലാം ഇതിൻ്റെ ഓൺ ഐഡിയ ആണ് കേട്ടോ. ഇതൊരു ഫസ്റ്റ് എവർ, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടോ അങ്ങനെ ചെയ്യുന്നതല്ല. സോ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ട്. ഞാനിവിടെ ഡ്രസ്സിന് വേണ്ടി എടുത്തിരിക്കുന്നത് സാറ്റിൻ റിബൺസും പിന്നെ കുറച്ച് ഓർണമെൻ്റൽ ക്ലോത്തുമാണ്. ഇത് ഒരുപാട് വിലയുള്ള ഒരു മെറ്റീരിയൽസൊന്നും അല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എല്ലാം തന്നെ വളരെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസാണ്. ആൻഡ് ഈ ക്ലോത്ത് കാണുമ്പോൾ വളരെയധികം വില കൂടിയ ക്ലോത്താണെന്നൊക്കെ തോന്നും, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ ചീപ്പായിട്ടുള്ള ക്ലോത്താണ്. ആൻഡ് നമ്മൾ മേൽഭാഗം ഡ്രസ്സിൻ്റെ ഡ്രേപ്പിംഗ്, സാരി ഡ്രേപ്പിംഗ് പോലെയുള്ള ഭാഗമാണ് ചെയ്യുന്നത്. എനിക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ പാർട്സിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഡാൻസ് കോസ്റ്റ്യൂമിനെ പറ്റിയിട്ടൊന്നും കണ്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ക്ലോത്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ട് ഗ്ലൂ ആണ്. അപ്പം ഇതൊരു റെസിൻ ബേസ്ഡ് ഗ്ലൂ ആണ്, ക്ലോത്ത് ഒട്ടിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് ആർട്ട് ഷോപ്പിലും അതുപോലെ തന്നെ പെയിൻറ് കടയിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയത്. ഐ എം സോ ഹാപ്പി. ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആർട്സൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതോറുമാണ് വീണ്ടും വീണ്ടും ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇനിയും വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. എന്നെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു ആർട്ടിസ്റ്റ് അവരുടെ ആർട്ട് എക്സിബിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ അത് കാണുന്ന ആൾക്കാർ അവരോട് പറയുന്ന നല്ല നല്ല ഫീഡ്ബാക്കാണ്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. കാരണം ഇതൊക്കെ ഓരോരുത്തർ ചിന്തിച്ച് എടുക്കുന്ന ഐഡിയാസ് അല്ലേ. അപ്പം നമ്മൾ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം. പലപ്പോഴും കാണുന്ന അത്ര ആൾക്കാർ ലൈക്ക് ചെയ്യാറോ കമൻറ്റ് ചെയ്യാറോ ഒന്നുമില്ല. പക്ഷേ ഒരു ജസ്റ്റ് ഒരു ഇറ്റ് ഈസ് നൈസ് അങ്ങനെ പറയണത് തന്നെ വലിയൊരു കാര്യമാണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക്. ആർട്ടിസ്റ്റുകൾ എന്നല്ല, വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾ, കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആർട്ടൊക്കെ പഠിച്ച് നല്ല ആ ഒരു പ്രൊഫഷനിൽ പോണവരല്ലേ. നമ്മളത്രയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം ഞാൻ ജട പിന്നെടുത്തു. ഇനി ഓർണമെൻസാണ്, ഓർണമെൻസിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഞാനിവിടെ പേപ്പറിൽ ജസ്റ്റ് എന്തെല്ലാം ഓർണമെൻസാണ് വേണ്ടത് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺസും അതുപോലെ തന്നെ മുത്തുകളൊക്കെ വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ അത് കട്ട് ചെയ്ത് ഒട്ടിക്കുകയുള്ളൂ ഓർണമെൻസിൻ്റെ പൊസിഷനിൽ. ഇനി നമുക്ക് ഫേസ് വരച്ച് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കുഞ്ഞാത്തോളിൻ്റെ ഡോളുണ്ടല്ലോ, ആ ഡോളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ് ഈ ഡോള്. ഞാൻ ടിക്ടോക്കിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചില പോർഷനൊക്കെ ഉള്ളൂ ഷൂട്ടിങ് ശരിയാവാത്ത, ഒരുമാതിരിയല്ല ഒരു സ്റ്റെപ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലോത്തിന് പകരം ഈ ഞാനിപ്പോൾ ഉപയോഗിച്ച ക്ലോത്ത് റിയലി കോസ്റ്റ്ലെസ് ആയിട്ടുള്ള ക്ലോത്താണ്. ഇല്ല നിങ്ങൾ കയ്യിൽ നല്ല പട്ട് തുണിയൊക്കെ വേസ്റ്റ് ആയിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും, അതൊക്കെ വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഉണ്ടാക്കാൻ. ഇനി സ്റ്റിച്ച് ചെയ്യാൻ അറിയണവരാണെങ്കിൽ ബ്ലൗസും സാരിയും ഒക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മെഷീൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് ഒട്ടിച്ച് ചെയ്യുന്നത്. അപ്പം എല്ലാ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഓൾട്ടർ ചെയ്യുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കാട്ടിലും ഭംഗിയായിട്ടൊക്കെ കിട്ടും, അങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതാണ് എൻ്റെ നാട്യം.
Bharatanatyam എന്നുള്ള സ്കൾപ്ചർ ആൻഡ് യു ക്യാൻ സീ ദ ഇംപർഫെക്ഷൻസ് ആൻഡ് ദർ ആൻഡ് കൈൻഡ്ലി പ്ലീസ് സോറി ബിക്കോസ് ദിസ് ഇസ് എ ട്രഷർ ഫ്രം ട്രാഷ് ക്രിയേഷൻ. ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത ഒരു വർക്കാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻ്റൊക്കെ ഒരു ജസ്റ്റ് ഒരു മങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പുതുക്കിയെടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഡോളിനെ സ്റ്റാൻഡിങ് പൊസിഷന് നിർത്താൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് വളഞ്ഞു പോയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ബേസിന് നല്ല ബലം കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ഡാൻസർ ഡോളിനെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ, മറക്കരുതേ. ആൻഡ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഫ്രൈഡേ കാണാം. Till then, bye. Thank you for watching.